പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോ നമ്മൾ 9-ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 1-ാം യൂണിറ്റിലെ വാക്കുകളൊക്കെയും പൂക്കളാകുമ്പോൾ എന്ന ആ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായ അതേ പ്രാർത്ഥനയുടെ കുറച്ച് ഭാഗമാണ് പഠിച്ചത്. കവിയെക്കുറിച്ചും അതുപോലെ തന്നെ പ്രവേശകത്തിലെ വരികൾ പിന്നെ പാഠഭാഗത്തിൻ്റെ കുറച്ച് വരികളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു നിർത്തിയത് സമൃദ്ധിമുറ്റിടും തോറും കുനിയുകന്നറിവുറ്റോരനധ്യായം പഠിപ്പിച്ചതതിനെ ചൂണ്ടി. ഇതുവരെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു നിർത്തിയത്. തുടർന്നോയിക്കുള്ളൂ. വേനൽ ചുഴന്നൂതിയൂതി അതിൻ നിക്ഷേപമോരോന്നും മാണിക്യരത്നങ്ങളാകാൻ മുതിർന്നേയുള്ളൂ. ഇപ്പം നമുക്കറിയാം, ഒരു 4 മാസമാണ് ഏകദേശം മാവ് പൂത്താൽ അതിൻ്റെ മാമ്പഴം ആയി മാറുന്നൊരു കാലഘട്ടം. അപ്പം അതിനുള്ളിൽ അത് മാമ്പഴമായി തീരും. ഒരു വസ്തുത ചൊല്ല് തന്നെയുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയെക്കുറിച്ച്. മഞ്ഞുകാലം വരും നേരം മാവുതോറും പൂവു കാണാം, മഞ്ഞുമാറി വേനലായാൽ മാമ്പഴത്തിൻ കാലമായി. വേനൽ മാറി മഴ വന്നാൽ പിന്നെ വള്ളം കളിയായി, മഴ മാറി തെളിവായാൽ തിരുവോണം വരവായി. പ്രസിദ്ധമായൊരു ചൊല്ലുണ്ട്. അപ്പോൾ മഞ്ഞുകാലം വരുമ്പോഴാണ് മാവുകൾ പൂക്കുന്നത്. വേനലാകുമ്പോൾ മീനമാസത്തിൻ്റെ ഉരമായച്ചു ആ വേനൽക്കാലമാകുമ്പോൾ ഇത് മാമ്പഴമായി മാറും. മാമ്പഴമെന്ന കവിതയിൽ വൈരൂപ്പള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ, തുങ്കമാമീനച്ചൂടാൽ തൈമാവിൻ മരതകക്കിങ്ങിണിം സൗഗന്ധികം സ്വർണമായി തീരും മുമ്പേ, മങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൊങ്കുയിൽ കൂടും വിട്ടു പരലോകത്ത പുകി. ഇപ്പോ ഉഗ്രമായ വേനൽ അതിൻ്റെ ആ ചൂട്, വേനൽ ചൂട് അതാണ് ഉഗ്രമായ വേനൽ. വേനൽ ചുഴന്ന് ആ വേനലിൻ്റെ ഉഗ്രമായ ആ ചൂട് പകർന്ന് അത് പതിച്ചു പതിച്ച് അത് ഊതി ഊതി, അതൊരു പ്രയോഗമാണ്, വേനൽ ചുഴന്നൂതിയൂതി. അത് നല്ല വേനൽ, അതേറ്റ് നല്ല മരതക കിങ്ങിണികൾ സ്വർണ്ണ സൗഗന്ധികമായി മാറി മാമ്പഴങ്ങളായി മാറി. അതിലെ നിക്ഷേപം ഓരോന്നും ആ മാവിലെ ഓരോ മാങ്ങയും മാണിക്യരത്നം നല്ല മാങ്കനികളായി. മാണിക്യരത്നം എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല മാങ്കനികൾ, നല്ല പഴുത്ത ആ മാങ്ങയായി അത് മാറുന്നതേ ഉള്ളൂ. ഇങ്ങനെയായി മാറുന്നു. ഇതാണ് തുങ്കമാം ഈനച്ചൂടാൽ തൈമാവിൻ മരതകക്കിങ്ങിണി. പച്ച നിറമായിരിക്കുമല്ലോ അതായത് പഴുക്കാത്ത മാങ്ങ. ഇതാണ് മരതകക്കിങ്ങിണി. പിന്നെ എന്തായി മാറും? സൗഗന്ധിക സ്വർണമായി മാറും, സ്വർണവർണമായി പഴുത്ത്. അതാണ് ഇവിടെയും മാണിക്യരത്നങ്ങളാകാൻ മുതിർന്നേയുള്ളൂ. അത് പാകമായി മാമ്പഴമായി മാറുകയാണ്. തന്നിലെ ആ മാമ്പഴം തനിക്ക് വേണ്ടിയല്ല എന്ന് ഞാൻ നേരെ സൂചിപ്പിച്ചു. എല്ലാം പരോപകാരികളാണ്, ഈ പ്രകൃതി എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാം അത് സൃഷ്ടിക്കുന്നതും അത് അനുഭവിക്കുന്നതും മറ്റുള്ളവർ തന്നെയാണ്. ഇവിടെ ഇത് ആരൊക്കെ വന്നു ആ മാമ്പഴത്തിൻ്റെ പങ്കുപറ്റാൻ? ആയിരമണ്ണാർ കണ്ണന്മാർ പഞ്ഞുകേറി കൊമ്പുകളിൽ, ആയിരം കാക്കകളതിൽ പറന്നു വീണു. ആയിരമായിരം അണ്ണാക്കണ്ണന്മാർ അതിൽ വന്നു. അതാണ് ആയിരം അണ്ണാർക്കണ്ണന്മാർ പഞ്ഞുകേറി മാമ്പഴം തിന്ന അണ്ണാർക്കണ്ണം വരും. അതൊരു പൊതുവായ രീതിയാണ്. ഇപ്പൊ കൊച്ചുകുട്ടികൾ അണ്ണാർക്കണ്ണനോട് മാമ്പഴം ആവശ്യപ്പെടുമെന്നാണ് വൈലൂപ്പള്ളിയും അത് പറയുന്നുണ്ടല്ലോ. മാമ്പഴത്തിൽ പൂവാലൻ അണ്ണാർക്കണ്ണ മാമ്പഴം തരിക,
കൊതിയോടെ വിളിച്ച് കെണിയിടുന്നു മുതിരും മധുരങ്ങളോടിച്ചെന്നെടുക്കുന്നു മുതിരും കോലാഹലമംഗലധ്വാനത്തോടും ഇപ്പൊ കുട്ടികൾ അണ്ണാർക്കണ്ണനോട് മാമ്പഴം ആവശ്യപ്പെടും അണ്ണാർക്കണ്ണ പൂവാല ഒരു പുളുമങ്ങ കടൻ തായോ ഇങ്ങനെ കുട്ടികൾ വിളിച്ചു പറയുമ്പോൾ അണ്ണാർക്കണ്ണ മാമ്പഴം ഇട്ടു കൊടുക്കുന്നതാണ് കുട്ടികളുടെ ധാരണ അതല്ലാതെ മാമ്പഴം കൊമ്പിലൂടെ ചാടുമ്പോഴോ അല്ലെങ്കിൽ കടിക്കുമ്പോഴോ ഒക്കെ ഞെട്ടറ്റ താഴെ വീഴും ഇപ്പൊ ഇവിടെ അണ്ണാർക്കണ്ണൻ അത് ഭക്ഷിക്കുന്നതിനായി ആയിരം അണ്ണാർക്കണ്ണന്മാർ പാഞ്ഞു കയറി കൊമ്പുകളിൽ അതുപോലെ ആയിരം കാക്കകൾ മാമ്പഴം ഭക്ഷിക്കാൻ അതിൽ പറന്നു വീണു ആയിരം കൊച്ചെടികളെ തണൽ വിരിയിൽ പതിഞ്ഞു മായിക നഗരം പോലെ തോപ്പു ചമഞ്ഞു ആയിരം കൊച്ച അടികൾ അടി എന്ന് പറഞ്ഞാൽ പാദം കാല് കൊച്ചടികൾ അതായത് കൊച്ചു കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത് കൊച്ചുകുട്ടികൾ മാമ്പഴക്കാലമാകുമ്പോൾ അവധി മേലവധി കാലമാണല്ലോ ആവിൻ്റെ ചുവട്ടുകളിൽ കളിവീട് കെട്ടിയും അതുപോലെ തന്നെ തങ്ങളുടെ കഞ്ഞിയും കറിയും ഒക്കെ വച്ച് പലതരത്തിലുള്ള സന്തോഷങ്ങൾ പങ്കുവച്ച് മാവിൻ ചുവട്ടിൽ കഴിയുന്ന ബാല്യം ഉണ്ടായിരുന്നു പണ്ട് അങ്ങനെയായിരുന്നു കുട്ടികൾ മാമ്പഴം ഇതുപോലെ വീഴുമ്പോൾ കൂട്ടത്തോടെ ഓടിച്ചു നടക്കും ഒരാൾക്ക് കിട്ടും മറ്റുള്ളവർക്ക് അത് കിട്ടിയില്ല എന്ന് വരും ആകെ ഒരു കോലാഹലമാണ് ബഹളമാണ് അവിടെ ആഹ്ലാദം തിമർപ്പും എല്ലാം ഇത്തരം മാവിൻ ചുവട്ടുകളിലാണ് ഇവിടെ ഇതാ കൊച്ചുകുട്ടികൾ ആയിരം കൊച്ചെടികളെ തണൽ വിരിയിൽ പതിഞ്ഞു മായിക നഗരം പോലെ തോപ്പിച്ച മതി അണ്ണാർക്കണ്ണന്മാർ കാക്കയും കൊച്ചുകുട്ടികളും എല്ലാം കൂടി ആ മാവിൻ്റെ ചുവട് ഒരു മായിക നഗരം പോലെയായി അത് മാറിക്കഴിഞ്ഞു മാവിനാഹ്ലാദത്തിൻ്റെ ആനന്ദത്തിൻ്റെ അനർഘ നിമിഷങ്ങളാണ് അവ സമ്മാനിച്ചത് അയൽപാത വക്കത്തു അന്നു വഴിപ്പണിക്കുടച്ചിട്ടോരുളം കല്ലുകൾക്കൊക്കെ ചിറകും വന്നു അയൽപാത വക്കത്തന്നു പാതവക്കത്ത് വഴിയുടെ അരികിൽ നമുക്കറിയാം മുമ്പെല്ലാം ഇങ്ങനെ റോഡരികിൽ മെറ്റൽ അതായത് പാറ ഉടച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് മെറ്റൽ എന്ന് പറയുന്നത് ആ കല്ലുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കും റോഡ് പണിക്കും ആവശ്യത്തിനൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് കാണാനാകും ആ കല്ലുകൾ കുട്ടികൾ പെറുക്കി മാവിൽ എറിയുകയാണ് മാങ്ങ വീഴ്ത്താൻ ഇവിടെ കല്ലിന് ജീവനുള്ള വസ്തുവായി കൽപ്പിക്കുക പറക്കുന്നതിനാൽ ചിറവ് വേണം അപ്പോ പറക്കുന്നതുകൊണ്ടാണല്ലോ പറവ എന്ന് പറയുന്നവർ പക്ഷമുള്ളത് കൊണ്ടാണല്ലോ ചിറകുള്ളത് കൊണ്ടാണല്ലോ പക്ഷി എന്ന് പറയും അപ്പൊ ഇവിടെ ഉരുളം കല്ലുകൾക്ക് ചിറക് വെച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുട്ടികൾ കല്ല് മാവിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് അപ്പൊ പറന്നു പോകുന്ന ഏറിനാൽ പറന്നു പോകുന്ന കല്ലിനെയാണ് അവയ്ക്ക് ചിറക് വെച്ചു എന്ന് പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ ഇപ്പൊ നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ ബാല്യത്തിൽ ഈ കുസൃതി കാണിച്ചിട്ടുള്ളവരാണിരുന്നു നിങ്ങളും അത്തരം കുസൃതിയൊക്കെ കാണിക്കുന്ന കുട്ടികളാണ് മാവിൽ കല്ലെറിയ എന്നത് ഇപ്പൊ ഇവിടെ സൂചിപ്പിക്കുക ഞാൻ പറഞ്ഞു ഇതില് ഈ മാമ്പഴത്തിന് മാങ്ങ എന്ന ഒരു അർത്ഥം കൂടി വരുന്നുണ്ട് മാമ്പഴം എന്ന അർത്ഥം കൂടി വരുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് കൂടി നമ്മൾ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഇപ്പോഴേ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ പാഠത്തിന് ശേഷം നമ്മൾ പഠിപ്പിച്ചതിന് ശേഷം വിലയിരുത്തുമ്പോൾ അത് മനസ്സിലാകും പയൽപാത വക്കത്തന്നു വഴിപ്പണിക്കുടച്ചിട്ട വഴിയുടെ പണി ചെയ്യുന്നതിന് വേണ്ടി നമുക്കറിയാം മെറ്റൽ നിരത്തിയാണ് റോഡുകളൊക്കെ ടാർ ചെയ്യുന്നതും അല്ലാതെ സിമെന്റ് ചെയ്യുന്നതും ഒക്കെ അപ്പൊ അത്തരത്തിൽ വഴി പണിക്കുടച്ചിട്ട ആ ഉരുളൻ കല്ലുകൾക്ക് ചിറക് വച്ചു അവയൊക്കെ പറക്കാൻ തുടങ്ങി കുട്ടികൾ മാവിലേക്ക് കല്ല് വലിച്ചെറി എല്ലാമെല്ലാം കഴിഞ്ഞപ്പോൾ അങ്ങനെ കുട്ടികളും അണ്ണാർക്കണ്ണനും കാക്കയും ഒക്കെ കൂടി ആ മാവിലെ മാമ്പഴമെല്ലാം തീർന്നു എല്ലാമെല്ലാം കഴിഞ്ഞു ആ മാമരം വളരെ കലുഷമായ കലങ്ങിയ
ആ സ്വർലോകത്തിനടയിങ്കിൽ കരഞ്ഞു നിന്നു. എല്ലാം എല്ലാം കഴിഞ്ഞു, ആ ഒറ്റപ്പെട്ടു. പണ്ണാർക്കണ്ണനില്ല, കാക്കകളില്ല, കൊച്ചുകുട്ടികളില്ല, കല്ലേറില്ല, ഒന്നുമില്ല. ഒറ്റപ്പെട്ട അവസ്ഥ. താൻ പൂത്തു കാച്ച് ഫലം സമൃദ്ധിയിൽ നിന്നപ്പോൾ എല്ലാവരും ഉണ്ടായി. അവരെല്ലാം തൻ്റെ സമൃദ്ധിയുടെ പങ്കുപറ്റി പോവുകയും ചെയ്തു. ഇപ്പോൾ താൻ ഇതാ ഒറ്റയ്ക്ക്. വീണ്ടും വസന്തമായി, വസന്തകാലം ആവാറായി. മാവ് വസന്തദേവനെ സമീപിച്ചു, അർത്ഥിച്ചു, പ്രാർത്ഥിച്ചു. ഭഗവാനെ, തന്നരുക വീണ്ടും എനിക്ക് സഫലജൻ, എനിക്ക് വീണ്ടും ആ ഫലം ഉണ്ടാകാനുള്ള ആ ഒരു വരം തന്നെ അങ്ങ് എനിക്ക് തരണമേ. അത് പൂക്കാനും കാച്ച് ഫലവത്തായ, ഫലസമൃദ്ധമായ ഒരു ജീവിതം അപ്പം തന്നെ എനിക്ക് വീണ്ടും വേണം. എത്രയെത്ര പ്രയാസങ്ങളാണ് അതിലൂടെ ഞാൻ സഹിച്ചതെങ്കിലും അതിൻ്റെ ആനന്ദം അതാണ് വലുത്. മറ്റുള്ളവർക്ക് വേണ്ടി നാം ത്യാഗം സഹിക്കുമ്പോൾ, പ്രയാസം അനുഭവിക്കുമ്പോൾ, അതാണ് ഏറ്റവും വലിയ ജീവിതത്തിൽ നാം ചെയ്യാവുന്ന ഏറ്റവും മഹത്തരമായ കർമ്മം എന്ന് നമുക്ക് എല്ലാവരും കാട്ടിത്തന്നിട്ടുള്ളതാണ്. ഗാന്ധിജിയും മദർ തെരേസയും അതുപോലെ എത്രയോ മഹത് വ്യക്തികളുടെ ജീവിതമൊക്കെ നമുക്ക് ഇത്തരം പാഠമാക്കുന്നവയാണ്. അതിലേറ്റവും മഹത്തരമായ പാഠം നമുക്ക് പകർന്നു തരുന്നത് പ്രകൃതി തന്നെയാണ്. പ്രകൃതി തന്നെയാണ് ഏറ്റവും വലിയ അധ്യാപകനും ഏറ്റവും വലിയ പാഠപുസ്തകവും എന്നതും പരവുമായ സത്യമാണ്. ഇപ്പൊ എല്ലാമെല്ലാം കഴിഞ്ഞപ്പോൾ അമാമരം കലുഷമാം സ്വർലോകത്തിനടയിങ്കൽ കരഞ്ഞു നിന്നു. പിന്നത്തെ വസന്തത്തോടും അർത്ഥിക്കയായി ഭഗവാനെ, തന്നരുൾകനിക്കു വീണ്ടും സഫല ജന്മം. എല്ലാമെല്ലാം കഴിഞ്ഞപ്പോൾ ആ മാമരം കലുഷമായ സ്വർലോകത്തിൻ്റെ നടയിൽ കരഞ്ഞു. വസന്തദേവനോടത് അർത്ഥിച്ചു വീണ്ടും, ദേവ എനിക്ക് സഫല ജന്മം തരിക. വേറെന്തുള്ളു വരാമെങ്കൽ ദേവനാക്രോശിച്ചു സാധു, വേദനയ്ക്ക് വേണ്ടി താനോ ചോദിപ്പു വീണ്ടും. ദേവൻ ആക്രോശിച്ചു, ദേഷ്യപ്പെട്ടു. ദേവൻ ക്രുദ്ധനായി. കാരണം എന്താ? എന്തെന്ത് പ്രയാസങ്ങൾ ക്ലേശമാണ് നീ അനുഭവിച്ചത്? ഇത്രയൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് വീണ്ടും നീ അതേ മരം തന്നെയാണ് ചോദിക്കുന്നത്? നിനക്ക് മറ്റെന്തെങ്കിലും മരം ചോദിച്ചുകൂടെ? അതാ ദേവൻ ആക്രോശിച്ചു, വേറെ എന്തെങ്കിലും പരമായിക്കൂടെ? ഹേ സാധു, നീ ആ പഴയ വേദന വീണ്ടും അനുഭവിക്കാനാണോ അതേ വരം തന്നെ ചോദിക്കുന്നത്? പരിൽ സ്ഫുരപ്രപാദാംശു പതിയും പല്ലവം മെല്ലെ ചലിക്കുമാറാമാകന്നം മുഴിഞ്ഞി ദേവം. സമർത്ഥിതൻ കണ്ണീരെത്ര പുളിച്ചാലും വരം, അയ്യോ ദരിദ്രന്റെ മരവിപ്പാണ സഹനീയം. പരിസ്ഫുരൽ പ്രഭാതാംശു, ഉദിച്ചുയരുന്ന പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ, ബാലസൂര്യന്റെ, ഉദയസൂര്യന്റെ ആ കിരണങ്ങൾ പതിഞ്ഞു പതിഞ്ഞ തൻ്റെ തളിരിലകൾ മെല്ലെ ഇളക്കിക്കൊണ്ട്, അതായത് കാറ്റത്തിളകുന്ന തളിരിലകൾ, ഉദയസൂര്യൻ ആ പ്രകാശകിരണങ്ങളേറ്റ് ചലിച്ചു നിൽക്കുന്ന ആ പല്ലവം തളിരില, അത് പതുക്കെ ചലിക്കുമാർ ആ മാകന്ദം, മാമകന്ദം തേന്മാകും. ഇപ്രകാരം മൊഴിഞ്ഞു പറഞ്ഞു വസന്തദേവനോടത് ഇപ്രകാരം പറഞ്ഞു. അല്ലയോ ദേവ, സമൃദ്ധിയുടെ കണ്ണീർ എത്ര വിളിച്ചാലും വരമാണ്, എത്ര തന്നെ സമൃദ്ധിയുടെ ഭാഗമായി വേദന അനുഭവിച്ചാലും സന്തോഷമാണ്, ശ്രേഷ്ഠമാണ്, അത് മഹത്തരമാണ്. ഇവിടെ
മറ്റുള്ളവർക്കുവേണ്ടി താൻ അനുഭവിച്ച ചെറിയ വേദനകൾ അതെനിക്ക് ആഹ്ലാദകരമാണ് എന്നാൽ ഒന്നുമില്ലാത്ത അവസ്ഥ ദരിദ്രാവസ്ഥ അത് ആ മരവിപ്പ് അത് അസഹനീയമാണ് സഹിക്കാനാവാത്തത് ഒന്നുമില്ലാത്ത അവസ്ഥ ത്രയോ വേദനാജനകമാണ് പതിനേക്കാൾ എത്രയോ ആഹ്ലാദകരമാണ് ആ സമൃദ്ധിയുടെ ഭാഗമായി എത്ര തന്നെ വേദന അത് പങ്കുവച്ച ഇവിടെ ജീവിതം എന്നത് പരോപകാരത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് ഭാഗമാകുന്നതോടൊപ്പം അത് അന്യനു കൂടി ഉപകാരപ്രദമായിരിക്കും വാങ്ങുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദത്തിന്റെ ആയിരം ഇരട്ടിയാണ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ആനന്ദം സന്തോഷം അപ്പൊ അത്തരത്തിലായിരിക്കണം നമ്മുടെ ജീവിതം അതാണ് പ്രകൃതി നമുക്ക് പകർന്നു തരുന്നത് ഇവിടെ തേന്മാവ് തൻ്റെ ജീവിതത്തിലൂടെ ഈ കവിതയിലൂടെ പങ്കുവച്ചു പാഠത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രധാനമായ ഒരു ചോദ്യം തന്നെയാണ് മറ്റ് ചോദ്യങ്ങളിലേക്ക് നമുക്ക് നോക്കുന്നതിന് മുമ്പ് ഇവിടെ തേന്മാവ് കവിയുടെയും മാമ്പഴം കവിതയുടെയും പ്രതീകമായി മാറുന്നു കവിതയെ വിശകലനം ചെയ്ത് സ്വാഭിപ്രായം നിങ്ങളുടെ സ്വന്തം അഭിപ്രായം സമർത്ഥിക്കുക എന്നുള്ളതാണ് തീർച്ചയായും ഇവിടെ കവി എന്ന നിലയിൽ തൻ്റെ സൃഷ്ടിപരമായ ദൗത്യത്തെ ആ ദൗത്യത്തിലൂടെ കവിക്കുണ്ടാകുന്ന ആനന്ദത്തെ ആഹ്ലാദത്തെ ഒപ്പം അംഗീകാരത്തെ വിമർശനത്തെ എല്ലാം കവി കവിതയിലൂടെ ചൂണ്ടിക്കാട്ടി ഒരു വ്യക്തിയുടെ നിരന്തരമായ മനോവ്യാപാരത്തിലൂടെ അതായത് തൻ്റെ അനുഭവത്തിലൂടെ ചിന്തയിലൂടെ തൻ്റെ വിചാരങ്ങളുടെ ആവിഷ്കാരമാണ് തൻ്റെ സാഹിത്യം അത്തരത്തിൽ തന്നെ ആവിഷ്കരിക്കപ്പെടുമ്പോൾ ആ കവിത അല്ലെങ്കിൽ ആ കൃതി എത്ര പ്രശസ്തമായാലും എത്ര കീർത്തിയിൽ എത്തിച്ചേർന്നാലും അതുപോലെ കവി ആ എഴുത്തുകാരൻ എത്ര പ്രശസ്തിയിലേക്ക് ഉയർന്നാലും അയാളിൽ അഹന്ത അത് പാടില്ല ആ പ്രശസ്തിയിലേക്ക് വരുന്തോറും അയാൾ കൂടുതൽ കൂടുതൽ ലാളിത്യത്തിൻ്റെക്ക് പോകണം അയാൾ വിനയാനിതനാകണം അയാൾ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുപ്പിക്കണം കാരണം എത്രയെത്ര അന്തസംഘർഷങ്ങളിലൂടെയായിരിക്കും തൻ്റെ ഒരു സൃഷ്ടി പകർന്നിരുന്നത് അത്തരത്തിൽ നിരവധിയായ ഒരു പ്രസവവേദന പോലെ അന്തസംഘർഷം അനുഭവിച്ചിട്ടാണ് പല കവികളും പല കവിതകൾക്കും ജന്മം കൊടുക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ വർഷം വി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ എന്ന കവിത എങ്ങനെയാണ് പിറന്നത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പഠിച്ചവരാണ് അതുകൊണ്ട് തന്നെ തികച്ചും അന്തസംഘർഷങ്ങളിലൂടെയാണ് ഒരു സൃഷ്ടി പിറവികൊള്ളുന്നത് എന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ പിറവികൊള്ളുമ്പോൾ തൻ്റെ സൃഷ്ടിയെ ആസ്വാദക ലോകം ഉൾക്കൊണ്ടാലേ ആ അതിന് അംഗീകാരമാകുന്നുള്ളൂ കവിയുടെ ആ സൃഷ്ടി അതിൻ്റെ പൂർണ്ണമാകുന്നത് അത് വായനക്കാരുണ്ടാകുമ്പോഴാണ് ആസ്വാദക ലോകം ഉണ്ടാകുമ്പോഴാണ് ആസ്വാദകരുണ്ടാകുമ്പോഴാണ് ഇവിടെ ആസ്വാദകരാണ് മാമ്പഴം ഭക്ഷിക്കാൻ വരുന്ന അണ്ണാർക്കണ്ണന്മാരും കാക്കകളും കുട്ടികളുമൊക്കെ കുഞ്ഞുങ്ങളുമൊക്കെ ആസ്വാദക ലോകത്തിൻ്റെ പ്രതീകങ്ങളാണ് അവിടെ നിരവധിയായ പ്രശംസകളുണ്ടാകും ഒപ്പം
വിമർശനവും നിരൂപകരും ഉണ്ടാകും അപ്പോൾ ആ നിരൂപണം എന്നത് പൂർണ്ണമായും പ്രശംസയാകണമെന്നില്ല രണ്ട് തരത്തിലാകാം നിരൂപണം മണ്ഡനവും ഉണ്ട് ഖണ്ഡനവും ഉണ്ട് അതിൻ്റെ നല്ലതായ വിമർശനവും ഉണ്ട് ചിലതിനെ ഇകഴ്ത്തി പറയ തീരെ ഇകഴ്ത്തി പറയുന്ന രീതിയുണ്ട് എന്തായാലും വിമർശനത്തെ ആ വിമർശനമായി തന്നെ ഉൾക്കൊള്ളുകയും അതിൻ്റെ നല്ലതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വിമർശനത്തിലെ നല്ല അംശത്തെ ഉൾക്കൊണ്ടത് മുന്നോട്ട് തുടരുമ്പോഴാണ് രചനയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ ഉന്നതിയിലേക്ക് പോകാൻ പര്യാപ്തമാകും ഇപ്പോൾ വിമർശനം അത് അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് കവികളും തങ്ങളുടെ ന്യൂനതകൾ എന്തെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അത് കഴിയുന്നത് ഇപ്പോൾ വിമർശനത്തിൽ തളരാതെ അതിൻ്റെ ആ ശരിയെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ദൗത്യം കവികൾ തുടരുക തന്നെ ചെയ്യും അങ്ങനെ തുടരണം തുടരുമ്പോഴാണ് കവികൾ തങ്ങളുടെ സർഗപരമായ സൃഷ്ടിയിൽ ആനന്ദം കണ്ടെത്തുന്നതും അവരുടെ ആ ജീവിതം അവിടെ ആ ദൗത്യം പരിപൂർണ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നു ഇപ്പം ഈ ഒരു ആശയം ഈ കവിതയിൽ ഉണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് പിന്നെയുള്ളത് അത്യധികം അയൽ പാത വക്കത്തന്ന് വഴിപ്പണി കുടച്ചിട്ടു ഒരുള്ളം കല്ലുകളൊക്കെ ചിറകും വന്നു ഞാൻ നേരത്തെ പഠിപ്പിച്ച വിശദമാക്കിയതാണ് കുട്ടികൾ അവലേ കല്ലെറിയുന്നതാണ് ഇവിടെ കല്ലുകൾക്ക് ജീവൻ വെച്ചതായി പറയുന്നു കല്ല് നമ്മൾ എറിയുമ്പോൾ പറന്നാണ് പോകുന്നത് അങ്ങനെ പോകുന്നതിനെയാണ് അതിന് ജീവൻ വെച്ചു എന്നൊരു പ്രയോഗത്തിലൂടെ അവതരിപ്പിച്ചിരുന്നത് വളരെ മനോഹരമായ അതായത് കേവലം ജഡവസ്തുവിന് ജീവനുള്ള ഒരു പദാർത്ഥമാക്കി അതിനെ കവി അവതരിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ താഴെ കൊടുത്ത കവിതാഭാഗങ്ങൾ താളത്തു ചൊല്ലി അവതരിപ്പിക്കുക അവയിൽ പാഠഭാഗമായ സാമ്യം താളസാമ്യമുള്ള വരികൾ കണ്ടെത്തുക എന്നാണ് ഇപ്പം നമ്മളിത് എങ്ങനെയാണ് ചൊല്ലുന്നത് വസന്തത്തോടർത്തിച്ചതു വെറുതെയായില്ലാതെ മാവടി മുടി പൂങ്കുലകളണിഞ്ഞു കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം അതാണ് ആ പറഞ്ഞ അർത്ഥം നോക്കാൻ ചൊല്ലാക്കില്ല അടുത്തത് എന്താണ് അങ്കണത്തൈ മാവിൽ നിന്ന് അദ്യത്തപ്പഴം വീഴുകേ അമ്മതൻ നേത്രത്തിൽ നിന്നു തീർന്നു ചുടുകണ്ണേ കേരളത്തു മൊഴിയൊന്നു കേട്ടാൽ മതി കോരിത്തരിപ്പിന്റെ കൊയ്ത്തുകാലം കഴിഞ്ഞ വർഷം പഠിച്ച വരികളാണ് മറ്റേ കുനീക എന്ന് അറിവുറ്റാർ അനധ്യായം എന്നീ പദങ്ങൾ ചേർന്നാണ് കുനീകൻ അറിവിറ്റു ഒരനധ്യായം രൂപപ്പെട്ടത് കവിതയിൽ ഇത്തരം പദക്കൂട്ടങ്ങൾ കണ്ടെത്തി എഴുതുക നമുക്കറിയാം പദങ്ങൾ എങ്ങനെ പിരിച്ചെഴുതണം എന്ന തരത്തിലാണ് അപ്പോൾ നമുക്ക് ഓരോ വരിയും നമുക്കെങ്ങനെ പിരിച്ചെഴുതാൻ പറ്റുന്നതാണ് ഇപ്പോൾ വേനൽ ചുഴന്ന് ഊതി യൂതി അതിൻ നിക്ഷേപം ഓരോന്ന് അങ്ങനെ തന്നെ നമുക്ക് വേനൽ ചുഴന്ന് ഊതി ഊതി അതിൻ നിക്ഷേപം ഓരോന്ന് ഇതുപോലെ എല്ലാ പദങ്ങളും നമുക്ക് പിരിച്ചെഴുതാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ കണ്ടെത്താനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ അടുത്തത് പറഞ്ഞതാണ് സമർത്ഥിതൻ കണ്ണീരത്ര പുളിച്ചാലും വരമയോ ദരിദ്രൻ്റെ മരവിപ്പാണ് അസഹനീയം ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം പ്രയാസങ്ങൾ നാം എത്ര തന്നെ ജീവിത പ്രയാസങ്ങൾ അനുഭവിച്ചാലും ആ മറ്റുള്ളവർക്ക് നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ പരോപകാരം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷം അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ടത് ഇത്തരത്തിൽ ഇവിടെ തേന്മാവ് അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങൾ അതിൻ്റെ പ്രയാസമായിട്ടുള്ള അത് സന്തോഷമായി കാണുകയാണ് അതുകൊണ്ടാണ് അതേ വരം വീണ്ടും വേണമെന്നത് അർത്ഥിച്ചത് പിന്നെ അതുമായി ബന്ധപ്പെട്ടടുത്ത പൂർണ്ണമായ അതായത് ചോദ്യം ഞാൻ അതായത് പറയുകയുണ്ടായി ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പാഠം പഠിച്ചതിന് ശേഷം എന്ത് സംശയം ഉണ്ടെങ്കിൽ മുമ്പ് പല ക്ലാസ്സിലും പറഞ്ഞാണ് ആ ഭാഗത്തുനിന്നുള്ള സംശയം ചോദിക്കുകയൊക്കെ വളരെ കുറവാണ് എല്ലാം മനസ്സിലായതുകൊണ്ടായിരിക്കാം ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ ഈ പാഠഭാഗം ഈ രണ്ട് ഭാഗങ്ങളായി തീർന്നിരിക്കുക